ഇതുപോലെ അല്പം ടൊമാറ്റോ സോസ് എടുക്കുക, അതിനകത്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജി മുളക് ഇനി നിങ്ങൾക്കും ഇതുപോലെ തയ്യാറാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ മുളക് ബജിയാണ്. അപ്പോൾ ഈ മുളക് ബജി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു മുളക് ചില സമയത്ത് നല്ല എരിവുള്ളതായിരിക്കും, അതിൻ്റെ അരിയൊക്കെ നല്ല മൂത്തതാണെങ്കിൽ ചിലപ്പോൾ നല്ല എരിവായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ മുളക് മുഴുവനോടെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ തന്നെ ബജി തയ്യാറാക്കാം, ഇല്ലെങ്കിൽ അത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടും ബജി തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ ഇത് ജസ്റ്റ് ഒന്ന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അധികം എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ ഇത് സ്ലിറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള മുളകിൻ്റെ അരിയൊക്കെ നമ്മളൊരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ എടുത്ത് കളയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അധികം എരിവില്ലാത്ത മുളക് ബജി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ദാ ഞാൻ മുളകൊക്കെ ഇതുപോലെ സ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ചിലതിനകത്തൊക്കെ ഒരു അല്പം ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇരിപ്പുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ബജി തയ്യാറാക്കുന്നതിനുള്ള മാവ് തയ്യാറാക്കണം. മാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിന് ഒരു കപ്പാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എത്രമാത്രം മുളക് ബജി തയ്യാറാക്കണോ അതിനനുസരിച്ച് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കപ്പ് കടലമാവിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പൊടി എടുക്കുന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ നമുക്ക് ഒരു കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അധികം തരിയില്ലാത്ത നൈസ് ആയിട്ടുള്ള പൊടിയാണ്. 2.5 ടേബിൾ സ്പൂണാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാം. നമ്മുടെ ബജിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് 1/4 ടീസ്പൂണാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ആദ്യമേ ചേർക്കുന്നുണ്ട്. ആദ്യം അല്പം ഉപ്പ് ചേർക്കുക, അതിനുശേഷം മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നീട് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ തട്ടുകടയിൽ തയ്യാറാക്കുന്ന മുളക് ബജിയിലേക്ക് ഗരം മസാല അല്ലെങ്കിൽ പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഒരല്പം ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കാറില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആദ്യമേ തന്നെ 1 സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെടുക്കുന്ന കടലമാവിൽ ഒത്തിരി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത്യാവശ്യം കട്ടിയായിട്ടുള്ള ഒരു മാവ് തന്നെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മാവ് ലൂസായി പോകും. അങ്ങനെ ലൂസായാലും കുഴപ്പമൊന്നുമില്ല, പിന്നീട് അതിലേക്ക് ഒരു അല്പം കടലമാവ് ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിക്കാക്കിയെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ കലക്കിയെടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിക്കായിട്ടാണ്, നല്ല ഓവറായിട്ട് തിക്കായിട്ടില്ല ഈ ഒരു പരുവത്തിനാണ്. ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ എടുത്തിട്ട് ഇതിലൊന്ന് മുക്കി നോക്കുക. ഇതുപോലെ ബാറ്റർ അതിനകത്ത് കോട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ സ്പൂണിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ മുളക് ബജിയോ അല്ലെങ്കിൽ എന്ത് ബജി തയ്യാറാക്കുമ്പോഴും ഈ ഒരു ബാറ്റർ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചേർക്കണമെന്ന് ആഗ്രഹമില്ല എങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുമ്പോൾ നല്ല ഗുണ്ടുമണിയായിട്ടുള്ള ബജികളാണ്, നല്ല ഫ്ലഫി ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കി ചൂടായ എണ്ണയിൽ വറുത്ത് കോരാം.
മുളക് ബജ്ജി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഇന്ന് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ബജ്ജി തയ്യാറാക്കുന്ന സമയത്ത് ബജ്ജി അതിനകത്ത് അത്യാവശ്യം മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ എണ്ണ ഒഴിക്കണം. ഇപ്പോൾ ദാ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഓരോ മുളകായിട്ടിട്ട് നന്നായിട്ട് ബാറ്ററിൽ രണ്ട് സൈഡും മുക്കി കോട്ട് ചെയ്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് നന്നായിട്ട് നമുക്ക് ബജി റെഡിയായി കിട്ടുകയുള്ളൂ. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ഫ്ലെയിം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ നമ്മുടെ ബജി ഞാൻ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരേ സമയം രണ്ടോ മൂന്നിൽ കൂടുതൽ നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് കട്ട പിടിക്കും. അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ചൂട് മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മുഴുവൻ മുളകും ഇതുപോലെ തന്നെ ബജി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ അടുത്ത സെറ്റ് ബജിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവൻ ഇതുപോലെ തന്നെ തയ്യാറാക്കാം. നല്ല ചൂടോടുകൂടി സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മുളക് ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതിന് മുമ്പ് തട്ടുകട സ്റ്റൈലിൽ ഞാനൊരു മുട്ട ബജിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു ബജിയൊക്കെ കഴിക്കുമ്പോൾ കഴിക്കുന്ന മുളക് ചമ്മന്തിയുടെ റെസിപ്പി കൂടി ഞാൻ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ചൂട് മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജിയാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ സോസിൻ്റെ കൂടെയോ മുളക് ചമ്മന്തിയുടെ കൂടെയോ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഈ ബജി മുളക് ഒന്ന് കഴിച്ച് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിന്നിവിടെ സോസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇതുപോലെ അല്പം ടൊമാറ്റോ സോസ് എടുക്കുക, അതിനകത്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയാണ്, കേട്ടല്ലോ ശബ്ദം. നല്ല മുറുക്കൊക്കെ തിന്നുന്നത് പോലെ നല്ല കറുമുറാന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ടാണ് ഇത്രയും ക്രിസ്പി ആയിട്ട് കിട്ടിയത്. അപ്പോൾ കടലമാവിൽ മാത്രം തയ്യാറാക്കുമ്പോൾ ഈ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അതുകൊണ്ട് അരിപ്പൊടി ചേർക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങാതെ തന്നെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എങ്കിൽ തിങ്കളാഴ്ച 3:30 നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.